എല്ലാവർക്കും ടെക് 2.0 ലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ന്യൂ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഡ്രാമയുടെ പേര് ലവ് ബെറ്റർ ദാൻ ഇമ്മോർട്ടാലിറ്റി. അപ്പോൾ ഈ ഡ്രാമ എന്ന് പറയുമ്പോൾ ഒരു ടൈം ട്രാവലൊക്കെ വന്നിട്ടുള്ള ഒരു ഡ്രാമയാണ്. ഹിസ്റ്റോറിക്കലായിട്ടൊക്കെ വന്നിട്ടുള്ള ഒരു ഫാൻറ്റസി റൊമാൻറ്റിക് ഡ്രാമയാണ്. അപ്പോൾ ഈ ഡ്രാമ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുമെന്നൊക്കെ തോന്നുന്നു. അപ്പോൾ ഈ ഡ്രാമയുടെ തീം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ എന്താ, നമ്മുടെ മോഡേൺ ലൈഫിൽ ഇപ്പോഴത്തെ കാലത്താണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ അവിടെ നിന്ന് ട്രൂ ലവ് കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ടൈം ട്രാവൽ ചെയ്ത് പഴയ കാലത്തേക്ക് വരാണ് ട്രൂ ലവിന് വേണ്ടി. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മുടെ ഹീറോയിന് ട്രൂ ലവ് കിട്ടുമോ ഇല്ലേ എന്നൊക്കെയാണ് ഈ കഥ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ വരുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ടൈം ട്രാവൽ ചെയ്യാൻ കിടക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ഹീറോയിൻ ഒരു തീം കൊടുക്കുകയാണ്. അതെന്ന് പറയുമ്പോൾ ഷൻഹുവാൻ ക്യൂഹുയുടെ ഈ തീരുമാനം എന്താണെന്നാണ്. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ്റെ അടുത്തൊരു കാര്യം പറയുകയാണ്, നീ ഫസ്റ്റ് കാണുന്ന ആളായിരിക്കും നിൻ്റെ ട്രൂ ലവ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ കുറച്ച് പേടിച്ചിട്ട് ടെൻഷനായിട്ട് പോവാണ്. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ കണ്ണു തുറക്കുമ്പോൾ നമ്മുടെ സെക്കൻഡ് ഹീറോയാണ് നമ്മുടെ ഹീറോയിൻ ആദ്യം തന്നെ കാണുന്നത്. നമ്മുടെ സെക്കൻഡ് ഹീറോയുടെ പേരെന്ന് പറയുമ്പോൾ സയോബായ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ഇതാണ് എൻ്റെ ലവ് ട്രൂ ലവ് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും പെട്ടെന്ന് ചാടി എണീക്കും. അപ്പോൾ നമ്മുടെ സയോബായ് എന്താ, നമ്മുടെ ഹീറോയിൻ്റെ നേരത്തേക്ക് ഇങ്ങനെ വാളി ചൂണ്ടും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ പറയും, കുറച്ച് റൂഡാണല്ലോ, കുഴപ്പമില്ല, ഇത്രേ ഇതെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നല്ല നമ്മുടെ ഹീറോയിന് പറയാം. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, എന്തായിരുന്നാലും ഇങ്ങനെ സംസാരിച്ച് തീർക്കാന്നല്ല നമ്മുടെ ഹീറോയിൻ പറയാം. അതിനുശേഷം അവിടെ ഇങ്ങനെ ഒരു കൂടെ നടന്നതാണ്. ഇപ്പോൾ അവിടെ ജീവിച്ചിരിക്കുന്ന ഒരാൾ നമ്മുടെ ഹീറോയിൻ മാത്രമായിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, എന്താ അതുകൊണ്ട് ഞാൻ കൊലയാളിയാവോ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുതെന്നല്ല ഇങ്ങനെ പറയും. അപ്പോൾ അതിലുള്ള ഒരാൾക്ക് ഇങ്ങനെ ചെറുതായിട്ട് ബോധം വരും. അപ്പോൾ നമ്മുടെ സയോബായ് എന്താ പെട്ടെന്ന് പോകും. അപ്പോൾ അയാൾ എന്താ നമ്മുടെ ഹീറോയിൻ നിൽക്കുന്നിടത്തേക്ക് ഇങ്ങനെ കൈ ചൂണ്ടും. അപ്പോൾ അവിടെ നിന്ന് വേറൊരാളെന്താ, നമ്മുടെ ഹീറോയിനാണ് തെറ്റ് ചെയ്തതെന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി പോകും. അപ്പോൾ പുറത്തു നിന്നൊരു പവർ വരുന്ന കാരണം നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ കൊല്ലാൻ പറ്റില്ല. അതിനുശേഷം നമ്മുടെ ഹീറോയിനും നമ്മുടെ സയോബായും കൂടി ഇങ്ങനെ കുറച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ നമ്മുടെ സയോബായ് ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് ഇങ്ങനെ നിൻ്റെ പേരെന്താന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അതിനുശേഷം നീ എങ്ങനെ ഇവിടെ വന്നേന്നില്ല ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഹീറോയിനും ഇങ്ങനെ ഞാൻ പറയട്ടെ എന്നല്ല ഇങ്ങനെ എൻ്റെ അദ്ദേഹത്തിൽ നിന്ന് വാള് മാറ്റി ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ സയോബായും ഇങ്ങനെ വാളൊക്കെ മാറ്റും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഞാൻ എന്നെ ട്രൂ നിന്നെ കാണാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് വന്നതാണ്, ടൈം ട്രാവൽ ചെയ്ത് വന്നതാണ് എന്നല്ല നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ സയോബായ് എന്താ, നിനക്ക് വട്ടാണോ എന്നല്ല ഇങ്ങനെ ചോദിക്കും നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത്. അതിനുശേഷം അവിടേക്ക് ഇങ്ങനെ ഒരു ബുക്ക് കൊണ്ടുവരും. അപ്പോൾ അതിലിങ്ങനെ ചുൻ ഹുവാ എന്ന് എഴുതി കാണും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ എന്താ, ഇതാണോ എൻ്റെ പേര് എന്നല്ല നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ വന്നിട്ട് ഈ പേര് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ നമ്മുടെ ഹീറോയിൻ പറയും. അപ്പോൾ നമ്മുടെ സയോബായ് പറയുകയാണ്, ഇവളുടെ ഓർമ്മ മൊത്തം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോയിനും അത് കൊള്ളാം, ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒന്നും ഇത് അറിയേണ്ട ആവശ്യമില്ലല്ലോ എന്നല്ല നമ്മുടെ ഹീറോയിനും പറയും. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ എന്താ, നമ്മുടെ സയോബായ് ഫെങ്മിങ്ങിലേക്ക് കൊണ്ടുപോവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയാണ്. അപ്പോൾ ഹീറോയുടെ പേരെന്ന് പറയുമ്പോൾ ഷൻഹുവാൻ ക്യൂഹു. അപ്പോൾ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഹീറോയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒരു ലേഡി വന്നിട്ട് നമ്മുടെ ഹീറോയിനെ കുറിച്ചിട്ടുള്ള കാര്യമൊക്കെ ഹീറോയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ എന്താ, നമ്മുടെ സയോബായിയുടെ കൂടെ ഇങ്ങനെ കുതിരയെ കയറുമ്പോൾ നമ്മുടെ ഹീറോയിൻ വന്നിട്ട് കുതിരയിൽ നിന്ന് വരിക. അപ്പോൾ നമ്മുടെ ഹീറോയിൻ എന്താ, നിങ്ങൾ എന്നെ എടുത്തേ പറ്റൂ എന്നല്ല വന്നിട്ട് കൈ രണ്ടും പൊക്കുക. അപ്പോൾ നമ്മുടെ സയോബായ് ഇങ്ങനെ വാളിങ്ങനെ നീട്ടും. പക്ഷേ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുന്നതാണ്, നമ്മുടെ ഹീറോയിൻ അത് കാണില്ല. അപ്പോൾ നമ്മുടെ ഹീറോയിൻ എന്താ, കുറേ നേരം കഴിഞ്ഞ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ സയോബായും കാണില്ല, അവിടെ കുതിരയും കാണില്ല. അതിനുശേഷം ഒരു സ്നേഹമില്ലാത്തവനെന്നല്ല വന്നിട്ട് നമ്മുടെ ഹീറോയിൻ എണീറ്റ് നടന്നു പോകും. അതിനുശേഷം നമ്മുടെ ഫെങ്മിങ്ങിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സയോബായി എല്ലാവരും ഇങ്ങനെ ബഹുമാനത്തിൽ കൂടെയൊക്കെ കാണും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ വന്നിട്ട് നമ്മുടെ സയോബായി അടുത്ത് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ എല്ലാവരും കേൾക്കും എന്നെല്ലാം ചോദിക്കുക. അതിനുശേഷം ഒരു പെണ്ണിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഹീറോയിനെ നീ നോക്കണമെന്നെല്ലാം പറയും. അപ്പോൾ നമ്മുടെ എന്നിട്ട് നമ്മുടെ സയോബായി കയറിപ്പോൾ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ സയോബായി സയോബായി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. നമ്മുടെ സയോബായി വിളിയേക്കില്ല. അതിനുശേഷം നിങ്ങൾ ഇങ്ങോട്ട് പോകണമെന്നല്ല അവരും പറയുക. അതിനുശേഷം നമ്മുടെ ഹീറോയിനും വകയില്ലാതെ പോകാം. അതിനുശേഷം നമ്മുടെ സയോബായി അച്ഛനെ കാണുകയാണ്. അതിനുശേഷം പറയുകയാണ്, ഇങ്ങനെ ഞാൻ അവിടെ നിന്ന് ഈ മരുന്ന് അയച്ച ഒരു കുട്ടിയെ കണ്ടു, അവിടെ ഇങ്ങ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അച്ഛനും പറയുകയാണ് അവളെ കുറിച്ചിട്ട് നല്ലതുപോലെ അന്വേഷിക്കാനൊക്കെ. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ എന്താ, നമ്മുടെ സയോബായിയുടെ നേർക്ക് നേരെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ പെണ്ണും എന്താ, നിങ്ങളിങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നല്ല ഇങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ ഹീറോയിന് മാറി നമ്മുടെ സയോബായിയുടെ അടുത്ത് നിന്നിരുന്നിട്ട് ഇനിയിപ്പോൾ പ്രശ്നമില്ലല്ലോ എന്നെല്ലാം പറയാം. അപ്പോൾ നമ്മുടെ സയോബായിയും അവൾ ഇരിക്കട്ടെ പ്രശ്നമില്ല എന്നെല്ലാം പറയാം. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ എന്താ, ആ മരുന്ന് കഴിച്ച് തിരിച്ച് ജീവൻ വരിക സത്യമാണോ എന്നല്ല ഇങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ എന്നിട്ട് ഓരോ സംശയങ്ങളും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവരിങ്ങനെ ഹീറോയുടെ ഇതാണെന്നല്ല
ഇങ്ങനെ പറയാം. അപ്പം നമ്മുടെ ഹീറോയിൻ എന്താ ഹീറോയുടെ പേര് നേരത്തെ കേട്ടിട്ടില്ലേ? അപ്പം നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ അയാളെന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ഈ സയാബോയ് എന്താ നിനക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ അതാരാന്നിങ്ങനെ ചോദിക്കുക. അതിനുശേഷം അവർ പറയുകയാണ് അത് ഗാംഗ്യൂയുടെ ഹെഡാണെന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഹീറോയിനും അത് ഗാംഗ്യൂ എന്ന് വെച്ചാൽ എന്താണെന്ന് ഇങ്ങനെ സംശയം ഇങ്ങനെ ഒരു കൊച്ചു കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവരും പറയും അതിങ്ങനെ കുറച്ച് ഡാർക്ക് വേൾഡാണ് എന്നെല്ലാം പറയും. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ എന്താ മനസ്സിൽ വിചാരിക്കുകയാണ് ഇങ്ങനെ ഞാൻ ഇനിയിപ്പോൾ ആ ഹീറോയുടെ സിസ്റ്റർ ആയിരിക്കുമോ എന്നെല്ലാം വിചാരിച്ചിട്ട് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ആ പൊളി ആയിരിക്കുമോ എന്നെല്ലാം വന്നിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ സയോബോയ്ക്കും ദേഷ്യം വന്നിട്ട് ഇങ്ങനെ അടിക്കും. അപ്പോൾ ഇങ്ങനെ മേശയിലടിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിനും പെട്ടെന്ന് മേടിച്ചിട്ട് ആ നിങ്ങളൊക്കെ പറയുന്ന കേട്ടിട്ട് അവർ ഭയങ്കര മോശപ്പെട്ട ആൾക്കാരാണ് എന്നെല്ലാം നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ സയോബായ് എന്താ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആ റൂമിലേക്ക് നോക്കും. അതിനുശേഷം അവർ ആ റൂമിലേക്ക് കയറും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ എന്താ സയോബായിയുടെ അടുത്ത് അടുത്തേക്ക് ഇങ്ങനെ വരും. അപ്പോൾ നമ്മുടെ സയോബായി എന്താ പെട്ടെന്ന് അവൻ്റെ കയ്യിലുള്ള വാളെടുക്കും. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ്റെ കയ്യിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി എനിക്ക് കേൾക്കാമെന്നെല്ലാം പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിനും നീ എൻ്റെ അടുത്ത് വന്നിൽ നിനക്ക് ഞാൻ അടുത്ത് വരുന്ന ഇഷ്ടം അല്ലെങ്കിൽ ഞാൻ നിന്നെ എൻ്റെ അടുത്തേക്ക് വരുത്താമെന്നെല്ലാം നമ്മുടെ ഹീറോയിനും പറഞ്ഞിട്ട് എന്താ നമ്മുടെ ഹീറോയിൻ കുറച്ച് ബാക്കിലോട്ട് പോയിട്ട് എന്തുവാണോ ചോദിക്കുന്നെല്ലാം ഇങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ സയോബായി എന്താ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഇങ്ങനെ നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ വായിട്ട് ജസ്റ്റ് അനക്കിയുള്ളൂ. അപ്പോൾ നമ്മുടെ സയോബായി എനിക്ക് കേട്ടില്ല എന്നെല്ലാം പറയാം. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ അടുത്തോട്ട് വരാനിങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ സയോബായി കുറച്ച് അടുത്തോട്ട് വരാന് ശേഷം അവൻ നമ്മുടെ ഹീറോയിൻ എന്താ ഒന്നും കൂടെ പറയുമോ ഞാൻ ഒന്ന് കേട്ടില്ല എന്നിങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ സയോബായി നിനക്കിപ്പോൾ എന്തെല്ലാം ഓർമ്മയുണ്ട് ആ മരുന്ന് കഴിച്ചതിന് ശേഷം എന്നെല്ലാം പറയാം. അപ്പോൾ നമ്മുടെ ഹീറോയിനും എനിക്ക് നിന്നെ ഓർമ്മയുണ്ട് എന്നെല്ലാം പറയാം. അപ്പോൾ നമ്മുടെ സയോബായി പറയും അതല്ല വേറെ എന്താ ഓർമ്മയുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ എനിക്ക് എന്നുള്ള ആലോചിച്ചിട്ട് എനിക്ക് നിന്നെ മാത്രമേ ഓർമ്മയുള്ളൂ നിന്നെ നീ എൻ്റെ ട്രൂ ലവാണ് എന്നെല്ലാം നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ സയോബായും ഓ എൻ്റെ ടൈം വേസ്റ്റ് ആക്കാതെ മാറുന്നെല്ലാം വന്നിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മുടെ ഹീറോയിനും ഒരു സ്നേഹമില്ലാത്ത മനുഷ്യൻ എന്നുള്ള നമ്മുടെ ഹീറോയിനും ഇങ്ങനെ വിചാരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിനെ നമ്മുടെ സയോബായി ഒരു പെണ്ണിൻ്റെ ഏൽപ്പിച്ചാണല്ലോ. അവളുടെ പേരെന്ന് പറയുമ്പോൾ ലൂഷി. അപ്പോൾ സയോബായി എന്താ ലൂഷിയുടെ അടുത്ത് നിനക്ക് ഹീറോയിനെ കുറിച്ചിട്ട് എന്താ തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മുടെ ലൂഷിയും പറയും അവൾ ഇത് എപ്പോൾ നോക്കിയാലും നിങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്നെല്ലാം പറയാം. അപ്പോൾ നമ്മുടെ സയോബായും അതൊന്നും നീ കാര്യമാക്കണ്ട അവൾ അങ്ങനെയൊക്കെ ആയിരിക്കും നീ അവൾക്ക് എന്തായാലും നല്ലവള് കേർക്ക് കൊടുക്കാനൊക്കെ പറയും. അപ്പോൾ ലൂഷി എന്താ നമ്മുടെ ഹീറോയിൻ്റെ കൂടെ എപ്പോഴും ഇങ്ങനെ കാണും. അപ്പോൾ നമ്മുടെ ഹീറോയിന് നൈസ് എസ്കേപ്പ് ആവാൻ നോക്കുമ്പോൾ നമ്മുടെ ലൂഷി കാണും. അതിനുശേഷം എങ്ങോട്ട് പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ സയോബായ് എന്ത് ചെയ്യാണെന്ന് നോക്കിയിട്ട് വരാമെന്നറിയാം. അപ്പോൾ നമ്മുടെ ലൂഷി പറയുകയാണ് ഇങ്ങനെ എപ്പോഴും അങ്ങോട്ട് പൊക്കൂടാ എന്നെല്ലാം പറഞ്ഞിട്ട് അവളെന്താ ഈ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഗാംഗ്യൂ ഹേർഡ് നമ്മുടെ ഹീറോയിലുള്ള ഗാംഗ്യൂവിനെ കുറിച്ചിട്ടും ഫെങ്മിങ്ങിനെ കുറിച്ചിട്ടും ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിനും അതൊക്കെയാണല്ലേ ഈ സംഭവം എന്നെല്ലാം ഇങ്ങനെ പറയാം. ശേഷം ഗാംഗ്യൂവിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒരുത്തിയെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അവളെക്കുറിച്ച് ഞാൻ ഓർത്തുള്ളൂ എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. ലൂഷി എന്താ അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ ഹീറോയിനെ വിളിച്ചെണ്ണത്താൻ വേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഹീറോയിനും ഞാൻ ഉറങ്ങട്ടെ എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ലൂഷി ഇങ്ങനെ വാളെടുക്കുക. അപ്പോൾ നമ്മുടെ ഹീറോയിനും വാളെടുക്കുന്ന കണ്ടിട്ട് പെട്ടെന്ന് എണീറ്റിട്ട് നേരെ ഉച്ചയായി നമുക്ക് പെട്ടെന്ന് പോകണം എന്നെല്ലാം നമുക്ക് പോകേണ്ട സമയമായി എന്നെല്ലാം വന്നിട്ട് നമ്മുടെ ഹീറോയിന് റെഡി ആവും. അതിനുശേഷം നമ്മുടെ ഹീറോയിനും പോകും. അതിനുശേഷം ഇവരിങ്ങനെ കുറേ കാട്ടിക്കൂടെ നടക്കുക. അപ്പോൾ നമ്മുടെ ഹീറോയിനും അയ്യോ എനിക്കിനി വയ്യ നടക്കാൻ എന്നെല്ലാം ഇങ്ങനെ പറയാം. അതിനുശേഷം അവിടെ ഇങ്ങനെ ഈ ഫൈറ്റിങ്ങിൻ്റെ ഇതൊക്കെ പഠിക്കണമെന്നോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഇവിടെ എല്ലാവർക്കും അറിയാമോ എന്നെല്ലാം ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ലൂഷി അറിയാം എന്നെല്ലാം പറയുക. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ എന്താ നിനക്ക് നമ്മുടെ സയോബായി അടുത്ത് ഒരു ഇൻട്രസ്റ്റ് ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ലൂഷിയുടെ അടുത്ത് ചോദിക്കുക. അപ്പോൾ നമ്മുടെ ലൂഷിയും പറയുകയാണ് അതിന് നമ്മുടെ സയോബായിയുടെ കല്യാണം ഉറപ്പിച്ചതാണ് എന്നെല്ലാം ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ഷോക്കാവും ഇത് സയോബായിയുടെ കല്യാണം ഉറപ്പിച്ചോന്നെല്ലാം പറയും. അപ്പോൾ അതിങ്ങനെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഉറപ്പിച്ചതാണ് പക്ഷേ ഉറപ്പിച്ച പെണ്ണ് എന്താ മരിച്ചു എന്നെല്ലാം പറയാം. അപ്പോൾ നമ്മുടെ ഹീറോയിനും ഓ അപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നെല്ലാം നമ്മുടെ ഹീറോയിനും ഇങ്ങനെ വിചാരിക്കും. അതിനുശേഷം നമ്മുടെ ലൂഷി എന്താ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വാ പോവാന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ എനിക്ക് വയ്യ എന്നെല്ലാം പറയാം. അങ്ങനെ നമ്മുടെ ലൂഷി ഇങ്ങനെ പറയും നീ ഇവിടെ ഇരുന്നോണം വേറെ അങ്ങോട്ട് പോകലേ എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ലൂഷി അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മുടെ ലൂഷിയുടെ അടുത്ത് വേറെ അങ്ങോട്ട് പോകില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ലൂഷി പോയ ഉടനെ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ അവിടെ കറങ്ങാൻ തുടങ്ങും. അങ്ങനെ കറങ്ങി നമ്മുടെ ഹീറോയെ കാണും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ എന്താ ഹീറോയി ഇങ്ങനെ കണ്ട് നോക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മുടെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് സയോബായി ഒന്നും എൻ്റെ അടുത്ത് തോന്നരുത് ഇപ്പോൾ അത്രയ്ക്ക് ലുക്കാണ് എന്നെല്ലാം നമ്മുടെ ഹീറോയിനും വിചാരിക്കുക. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ദേഹത്തേക്ക് ഒരു പാമ്പ് കയറും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ എന്താ കിടന്ന് നിലവിളിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ അങ്ങോട്ട് വരും. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ പിടിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ വന്ന് പിടിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ദേഹത്തുള്ള ആ പാമ്പ് മാറിയിട്ട് അതിങ്ങനെ ഒരു വള്ളിയാവും. അതിനുശേഷം നമ്മുടെ ഹീറോ എന്താ ഹീറോയിനെ തന്നെ ഇങ്ങനെ നോക്കിയിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുകയാണ് പേടിക്കേണ്ട
നിനക്കിപ്പോൾ ഒന്നും ഇല്ലാന്നല്ല ഇങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ ഹീറോയിന് ഇങ്ങനെ നൈസാ കണ്ണു തുറക്കുമ്പോൾ നമ്മുടെ ഹീറോയി കാണും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ഹീറോയി നോക്കി ചിരിക്കുക. അപ്പോൾ നമ്മുടെ ഹീറോയി ഇങ്ങനെ ചിരിക്കുക. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് മാറിയിട്ട് എന്നെ രക്ഷിക്കാൻ താങ്ക്സ് എന്നല്ല ഇങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ ഹീറോ എന്ത് അടുത്തടി ചോദിക്കുകയാണെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ എന്ത് ഇങ്ങനെ ചോദിക്കുന്നത് എന്നല്ല നമ്മുടെ ഹീറോയിന് വിചാരിക്കുക. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ എന്താ ഞാൻ നിങ്ങൾക്ക് കുറേ പൈസയൊക്കെ തരാമെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഹീറോ എന്താ എത്ര പൈസ തരുമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും എൻ്റെ ഇതിന് എത്ര പൈസ നിനക്ക് തോന്നുന്നു ഇങ്ങനെ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ ഹീറോ എന്താ ഒരു 1000 അല്ലെങ്കിൽ ഒരു 10,000 അത്രയൊന്നും പറ്റില്ല നിനക്ക് വിലയെന്ന് ഇല്ലയെന്നിങ്ങനെ നമ്മുടെ ഹീറോ ഇങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ ഹീറോയിന് ഈ ഇങ്ങനെയൊന്നും പൊക്കല്ലേ എന്നാലും നമ്മുടെ ഹീറോയും ഹീറോയിനും വിചാരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ കല്യാണം കഴിക്കുമെന്ന് നമ്മുടെ ഹീറോയ്ക്ക്. അപ്പോൾ നമ്മുടെ ഹീറോയിനും പറയുകയാണ് ഞാൻ ഫെങ്മിങ്ങിൽ നിന്ന് വന്നതാണ്, ഞാൻ സയോബായിയുടെ ഭാര്യയാവാൻ പോകുന്ന ആളാണ്, അതുകൊണ്ട് നീ അതൊന്ന് നോക്കണം, നിനക്ക് പൈസ എത്ര വേണോ ചോദിച്ചാൽ അത് ഞാൻ തരാമെന്നില്ല നമ്മുടെ ഹീറോയിന് ഇങ്ങനെ പറയും. അപ്പോൾ അവിടേക്ക് ഒരു പെണ്ണ് വന്നിട്ട് നീയോ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ എന്നെ അറിയാമോ എന്നിങ്ങനെ ചോദിക്കുക. അനേഷം നീ എവിടെ നിന്ന് വരുന്നതെന്നുള്ള ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ പെണ്ണും പറയുകയാണ് ഞാൻ ഗാംഗ്യൂ എന്ന് വരികയാണെന്നെല്ലാം പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിനും നമ്മൾ ശരിയായിട്ടാണല്ലോ കണ്ടത് എന്നെല്ലാം പറഞ്ഞിട്ട് ഞാനാണ് ചുൻഹുവ ഇങ്ങനെ ഷൻഗുവാൻ ക്യൂയുടെ സിസ്റ്ററാണ് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ പറയാണ് വാ നമുക്ക് എൻ്റെ സിസ്റ്ററിനെ കാണാൻ പോകാമെന്നെല്ലാം പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഒരുപാടില്ല. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുകയാണ് എന്താ എനിക്ക് എന്നെ വിശ്വാസമായില്ലേ, അവളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞേനെ എന്നല്ല നമ്മുടെ ഹീറോയിൻ പറഞ്ഞിട്ട് വീണ്ടും വിളിക്കും. അതിനുശേഷം നമ്മുടെ ഹീറോ പറയാണ് നീ എന്നെ അവളെ കണ്ടല്ലോ എന്നെല്ലാം പറയാം. അപ്പോൾ നമ്മുടെ ഹീറോയിൻ എന്താ വന്ന് അവളെ നോക്കിയിട്ട് നീ ആണെന്നെല്ലാം ഇങ്ങനെ പറയും. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ ഒന്നും കൂടെ ആലോചിച്ചിട്ട് നമ്മുടെ ഹീറോയെ നോക്കിയിട്ട് ശംഖുവാൻ ക്യൂഹി ആണാണോ എന്ന് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ചോദിക്കും. അതിനുശേഷം നമ്മുടെ ഹീറോ എന്താ ഹീറോയിൻ്റെ അടുത്ത് പറയുകയാണ് നിനക്ക് എന്നെ ഓർമ്മയില്ല, നിനക്കൊന്നും ഓർമ്മയില്ല, നീ എൻ്റെ സിസ്റ്റർ അല്ലേ എന്നല്ല നമ്മുടെ ഹീറോ ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിനും ഇങ്ങനെ എനിക്ക് ഒന്നും ഓർമ്മയില്ല എന്നല്ല ഇങ്ങനെ പറയും. എനിക്ക് സത്യത്തിൽ ഞാൻ കണ്ണു തുറന്നപ്പോൾ എനിക്ക് ഓർമ്മയെല്ലാം പോയി എന്നല്ല നമ്മുടെ ഹീറോയിൻ പറയും. അതിനുശേഷം നമ്മുടെ ഹീറോ ഇങ്ങനെ നീ ഇങ്ങനെ അവിടെ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഇതിനു വേണ്ടി പോയതാണ് എന്നല്ല നമ്മുടെ ഹീറോയും പറയാം. അപ്പോൾ നമ്മുടെ ഹീറോയിന് ഇതെല്ലാം കേട്ടിട്ട് ഞാനിങ്ങനെ ഇത് വിശ്വസിക്കുമെന്നല്ല നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഹീറോ പറയുകയാണ് ഇങ്ങനെ നിൻ്റെ മുതുകിൻ്റെ നിൻ്റെ കഴുത്തിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു പാട് ഉണ്ടെന്നല്ല നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാം. അപ്പോൾ നമ്മുടെ ഹീറോയിനും നോക്കുമ്പോൾ അങ്ങനെ ഒരു പാടുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനും ഒറിജിനലായിട്ട് ഇവൻ്റെ ബ്രദറാണോ എന്നല്ല നമ്മുടെ ഹീറോയിനും ഇങ്ങനെ സംശയം വരിക. അനീഷം നമ്മുടെ ഹീറോയും പറയുകയാണ് ഒരു ബ്രദർ എന്നെ ഇങ്ങനെയൊന്നും വരട്ടാൻ പാടില്ല എന്നെല്ലാം പറയാം. അപ്പോൾ വേറെ ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കുമെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഹീറോ പറയുകയാണ് ഇതിന് അതിനിപ്പോൾ വേറെ ആരുണ്ടെന്നില്ല നമ്മുടെ ഹീറോ പറയുമ്പോൾ അവിടെ ഇങ്ങനെ അവളെ ഇങ്ങനെ നോക്കും. അപ്പോൾ നമ്മുടെ ഹീറോ പറയുകയാണ് അവളുടെ കണ്ണില്ലാത്തതൊക്കെ പിന്നെ അവൾ അതൊന്നും കാണില്ലല്ലോ എന്ന് നമ്മുടെ ഹീറോ ഇങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ ഹീറോയിന് ഇങ്ങനെ വേണ്ട എന്നുള്ള ഇങ്ങനെ പറയാൻ പോകും. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തീരാണ്. അപ്പോൾ എല്ലാ എപ്പിസോഡും മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.